സഭാ നേതൃത്വത്തെ കടന്നാക്രമിച്ച് വീണ്ടും പോൾ തേലക്കാട്ട്. തൃക്കാക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ജോ ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വലിയ പുകിലുകൾ തന്നെയാണ് സീറോ മലബാർ സഭയ്ക്കുള്ളിൽ ഉണ്ടായത്. ഇപ്പോഴിതാ അതിന്റെ തുടർച്ചയെന്നുവണ്ണം സത്യദീപ എഡിറ്ററും സീറോ മലബാർ സഭ മുൻ വക്താവുമായ ഫാദർ പോൾ തേലക്കാട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ചർച്ചയാവുന്നത്. സ്വന്തം കാര്യം നേടിയെടുക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുണ്ടാക്കുന്ന നേതാക്കൾ സീറോ മലബാർ സഭയിലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ജോ ജോസഫ് സഭയുടെ നോമിനിയാണെന്ന ആരോപണം വരാതിരിക്കാൻ കർദിനാൾ ജോർജ് ആലഞ്ചേരി ശ്രദ്ധിക്കണമായിരുന്നു. ഞങ്ങൾ ഇടപെട്ടില്ലെന്ന് പറഞ്ഞ് ജോർജ് ആലഞ്ചേരി വാർത്താക്കുറിപ്പിറക്കേണ്ട കാര്യമില്ലായിരുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു. മാത്രമല്ല, ലിസി ആശുപത്രിയെ ഇത്തരം ഒരു പരിപാടിക്ക് വേദിയാക്കിയത് തെറ്റാണ്. സഭാ സ്ഥാപനത്തിന്റെ ചിഹ്നങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ഉപയോഗിച്ചത് സ്ഥാനാർത്ഥിക്ക് ദോഷം ചെയ്തേക്കും. സഭയുടെ നേതാക്കന്മാർ രാഷ്ട്രീയമായ സ്വകാര്യ ബന്ധത്തിൽ ഇടപെടുന്നത് വർദ്ധിച്ചതായി തോന്നിയിട്ടുണ്ട്. ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സഭയുടെ സ്ഥാപനത്തിന്റെ മണ്ഡലം ഉപയോഗിക്കുന്നതും സഭയിലെ അംഗങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതും അത്ര നല്ല പ്രവണതയല്ല. ഇക്കാര്യം സഭയുടെ ആഭ്യന്തര മണ്ഡലങ്ങളിൽ ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം പ്രതികരിച്ചു. രാഷ്ട്രീയ പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഇടങ്ങൾ തെരഞ്ഞെടുക്കണം. അതിന് മതപരമായ വ്യാഖ്യാനങ്ങൾ വരുന്നത് സ്ഥാനാർത്ഥിയെ പ്രതികൂലമായി ബാധിക്കും. അത്തരത്തിൽ മുൻകരുതൽ സ്വീകരിക്കണമായിരുന്നു. സംഭവിച്ചത് യാദൃശ്ചികമായിരിക്കാം, എന്നാൽ അത് അത്തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടണം എന്നില്ല. വാർത്താ സമ്മേളനത്തിന്റെ ചിത്രങ്ങൾ ചില സന്ദേശം നൽകും. അത് സ്ഥാനാർത്ഥിക്ക് ഗുണകരമാവില്ലെന്ന ആശങ്കയുണ്ട്. മതത്തിന്റെ സ്ഥാപനത്തിന്റെ ചിഹ്നങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു എന്നും ഫാദർ പോൾ തേലക്കാട് പറഞ്ഞു. എന്നാൽ ആശുപത്രിയിലെ വാർത്താ സമ്മേളനം ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നുവെങ്കിൽ സെക്യുലർ എന്നറിയപ്പെടുന്ന പാർട്ടി നൽകേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും. സംഭവിച്ച പിശക് പാർട്ടി തിരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുമുന്നണി ഡോക്ടർ ജോ ജോസഫിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനു ശേഷം ഡോക്ടർ ജോ ജോസഫ് അദ്ദേഹം ജോലി ചെയ്യുന്ന ലിസി ആശുപത്രി നടത്തിയ വാർത്താ സമ്മേളനമാണ് വിവാദത്തിന് അടിസ്ഥാനം. വിവാദങ്ങളെ തുടർന്ന് കഴിഞ്ഞ ദിവസം ജോ ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ സഭയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് സീറോ മലബാർ സഭ പ്രതികരിച്ചിരുന്നു. ആരെയും സ്ഥാനാർത്ഥിയാക്കാൻ കർദിനാൾ ഇടപെട്ടിട്ടില്ല. ഇത്തരം പ്രചാരണം നടത്തുന്നവർ സ്ഥാപിത താൽപര്യക്കാരാണ്. ഇതിനു പിന്നിൽ ദുരുദ്ദേശമുണ്ട്. തങ്ങളുടെ ജനാധിപത്യ അവകാശം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ തൃക്കാക്കരയിലെ വോട്ടർമാർക്ക് അറിയാമെന്നും സഭ പറഞ്ഞു. ജോ ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ബാഹ്യ ഇടപെടലുണ്ടായെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചിരുന്നു. സഭയുടെ താൽപര്യം സംരക്ഷിച്ചാണ് ജോ ജോസഫിനെ സി പി എം മത്സരിപ്പിക്കുന്നതെന്ന് യു ഡി എഫ് പ്രവർത്തകർ സൈബർ രംഗത്ത് വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. ഇതിനുള്ള മറുപടി എന്നോണമാണ് ഇപ്പോൾ സഭയും നിലപാട് വ്യക്തമാക്കിയത്. I2A News, an eye for truth.